വെൽക്കം ബാക്ക് ഗൈസ്. ആർക്കിൻ്റെ വേറൊരു എപ്പിസോഡാണ്. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ പഴയ സ്ഥലം തന്നെ. അപ്പോൾ ഒരു റൈനോനെ പൊക്കാൻ വേണ്ടി വന്നതാ. റൈനോനെ കുറേ നേരമായിട്ട് അന്വേഷിച്ച് നടക്കണേ. അപ്പോൾ ദിവനെ കിട്ടി, സെറ്റല്ലേ. നല്ല കിടുക്കാച്ചി, കിടുക്കാച്ചി എന്ന് പറയുന്നില്ല, നൂറുണ്ട് എന്നാലും അടിപൊളി. നമ്മൾ അവനെയും കൊണ്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. റൈനോനെ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈറ്റിനൊക്കെ പിന്നെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ രണ്ടെണ്ണത്തിന് വേണം. ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൾക്കും വലിയ സ്പീഡൊന്നും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിങ്ങനെ നമുക്കത് ഇതിൻ്റെ മുകളിൽ നിന്ന് കയറി നിന്ന് കഴിഞ്ഞാൽ അവനും ഇങ്ങോട്ട് വരും. ദേ ഒരു ആങ്കിയൊക്കെ വന്നിട്ടില്ല, മാറി കിടവിടുന്ന് വേണമെങ്കിൽ. ഓ, ഇടിച്ചുകൂത്തി വരുന്നുണ്ട് കേട്ടോ. പാവം, ഈ തടിയുള്ളാരം വിളിക്കാൻ ഓടാനൊന്നും പറ്റില്ലായിരിക്കും. ഉയ്യോ ജാതി ഗൈസ്. അപ്പോൾ കൊമ്പുമ്പോൾ ഇരുന്നതിന് കേട്ടോ, അടിപൊളി. അപ്പോൾ നമ്മൾ ഈ ഒരു ബേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കയറി പെട്ടെന്ന് വെടിവെക്കാം. അതാണ് നമ്മൾ വല്ല കലാപരമായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കണ ഒരു ബേസാണ്. ബേസല്ല, സോറി ഗൈസ്, ട്രാക്കാണ്. ഛേ, ട്രാപ്പ്. അപ്പോൾ നമ്മളിങ്ങനെ വെടിവെച്ചുകൊണ്ടേ ഇരിക്കുക, വെടിവെച്ചാൽ വീഴും ഗൈസ് പെട്ടെന്ന്. പിന്നെ സസ്യമുക്കായ കാരണം കുറച്ച് ബെറിയൊക്കെ വേണ്ടി വരും. വീഴുക, ആ വീണു, വീണിട്ടുണ്ട്, സെറ്റാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത് വന്നിട്ട് നോക്കട്ടെ കേട്ടോ. ഓ, ജാതി സൈസല്ലേ. ഇനി പോയി കുറച്ച് സംഭവങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. ഇവൻ്റെ സാഡിലും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കഴുത്ത് കയറുന്ന സംഭവം അങ്ങനെയുണ്ട്, വെറൈറ്റി അല്ല, വഴിയിൽ നിന്ന് ഇട്ടിയതാണ്. അത് നല്ല രസം, ഭയങ്കര ക്യൂട്ട് കാണാൻ വേണ്ടി. അപ്പോൾ അതിനടുത്ത് ഞാൻ കഴുത്തെ ചുറ്റി ഗൈസ്. അവൻ്റെ കഴുത്തിലുണ്ട്. അപ്പോൾ മാറ്റാൻ മറന്നുപോകും മിക്കപ്പോഴും, പക്ഷെ അവിടെ കിടന്നോട്ടെ, കാണാൻ ഒരു രസമല്ലേ, ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇവൻ്റെ സാഡിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ, അടിപൊളി. നമ്മുടെ റൈനോടെ സാഡിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അവന് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവനൊന്ന് റൈഡ് ചെയ്യണം. അവൻ്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. ഓ, നേരം വെളുത്ത് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ അടിപൊളി, വേറെ ലെവൽ വ്യൂ ആണ് ഗൈസ്. അപ്പം നമ്മുടെ പതുക്കെ പതുക്കെ നമ്മുടെ ബേസ് ബിൽഡ് ചെയ്ത് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഛേ, ബേസ്, പിന്നെയും ബേസ് ഗൈസ്. ഇത് ബേസ് അല്ല, ട്രാപ്പാണ്. ട്രാപ്പിലേക്ക് എത്തിയിട്ടുണ്ട്, ലാൻഡ് ചെയ്യുക. വണ്ടീനെ കുറേ നാളായിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണ്ടൊക്കെ. അപ്പം വണ്ടി തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. വണ്ടീൻ്റെ ഇടക്കൊന്നും എടുത്തേക്കണം കേട്ടോ. ഓ, ഇതിൻ്റെ ടെക്സ്ചറൊക്കെ അടിപൊളിയല്ലേ. ഇതൊക്കെ കുറേ സംഭവങ്ങൾ നമ്മൾ നേരത്തെ അവിടെ നിന്ന് പറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറേ ഫ്രൂട്ട്സൊക്കെ. പിന്നെ സാഡിൽ മാത്രമേ ബാക്കി ഉണ്ടായുള്ളൂ. അടിപൊളി, സാഡിലും കയറി ഇരിക്കുന്നുണ്ട്, പക്ഷെ ആളവിടെ നിന്ന് എണീക്കണില്ല. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പൊളിക്കേണ്ടി വരും ഇവനെ പുറത്തേക്ക് ഇറക്കണം, അല്ലെങ്കിൽ നമ്മുടെ സംഭവം വെച്ചിട്ട്, നമ്മുടെ ക്രയോപ്പോട് വെച്ചിട്ട് എടുക്കേണ്ടി വരും കേട്ടോ. സെറ്റ് വൈസ് പുറത്തൊക്കെ എടുത്ത് അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി. ഒരു രക്ഷയില്ലാത്ത സംഭവം. നമുക്ക് ഇവൻ്റെ ലെവലൊന്ന് കൂട്ടിക്കൊടുക്കാം. ഐ, അതെന്താണത്? അവനെന്നെ ഉരുട്ടിയിട്ട് ഗൈസ്. ഓരോ ഡിനോയും മറ്റേ സന്തോഷം കാണിക്കുന്നത് ഓരോ പ്രത്യേക രീതിയിലാണ്. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇവനെ കൊണ്ട് നമുക്കൊരു പണി എടുപ്പിച്ച് നോക്കാം. പണിയല്ല, ഇവൻ്റെ ശക്തി എന്തോട്ടെന്ന് നോക്കാം. എടാ, ഇങ്ങോട്ട് വാ, കയറിക്കുക, ഇടത്തോട്ട് കയറിക്കുക. നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന ആൾക്കാർക്കൊക്കെ ഒരു നടപടി പതിവുള്ളതാണ്. നീ പേടിക്കണ്ട കേട്ടോ, അതിൻ്റെ തോക്കുണ്ട്. പിന്നെ അവരന്ന് ജസ്റ്റ് ഒന്ന് വരട്ടി വിട്ടേക്കും ഗൈസ്. നമ്മൾ അവിടെ ഉള്ള മാമത്തിനേക്ക് ഒന്ന് ഇവൻ്റെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇവനെ ഇവൻ്റെ ഫൈറ്റ്, ഇവൻ്റെ കഴിവൊക്കെ നോക്കട്ടെ കേട്ടോ. പക്ഷേ നമ്മുടെ കണ്ണിരിക്കുന്നുണ്ട്, ഇൻ കേസ് സിറ്റുവേഷൻ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി അടിക്കുന്നത്. ഓ, അവനൊച്ചെഴുത് കഴിഞ്ഞപ്പോൾ എൻ്റെ മേത്ത് ഗിൽറ്റൊക്കെ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ, എന്നാ പിടിച്ചോ. തലമണ്ട നോക്കി പറഞ്ഞു, അയ്യോ, നീ ചത്തുപോയാ. എടാ, ബാക്കിയുള്ളവരായിട്ട് ഫൈറ്റ് എടുത്തു. ഞാൻ അമ്മേനെ എന്നെ അടിച്ച് അപ്പുറത്തിട്ട്. ഓ, അവൻ കയറി അടിച്ചുടങ്ങി. ആ, ഇനി കുഴപ്പമുണ്ടാവില്ല. മാമത്തൊന്നും വലിയ ലെവലില്ല എന്ന് പറഞ്ഞിട്ടാ, വലിയ ലെവലൊന്നും ഇല്ലാത്ത സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഓ, അവനടിച്ച് പൊളിക്കണ്ടാ, കയറി അടിച്ച് എൻ്റെ അപ്പുള്ളൂ. മാമത്ത് മാത്രമല്ല, ദേവനൊക്കെ ഉണ്ടല്ലോ. ആ, സെറ്റ്, എല്ലാത്തിനെയും ഒന്ന്. ഓ, വേറെ ലെവൽ. പക്ഷെ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടമല്ല. നീ കിടന്നോ, പിന്നെ എന്നെ ഉരുട്ടിയതിൻ്റെ കാര്യമൊന്നും ഇട്ടാ. ഓ, ഇവൻ എന്തിട്ടോ കളക്ട് ചെയ്യണത്? ഇറച്ചി കളക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാ, ബെറീസ് മാത്രം കളക്ട് ചെയ്യുള്ളൂ എന്ന് തോന്നണേ. ഓക്കെ, നമുക്ക് മാമത്തിൻ്റെ ഇറച്ചിയൊക്കെ എടുക്കട്ടെ ഗൈസ്. കാരണം നല്ല പ്രൈമേറ്റ് കിട്ടും, നല്ല കുറേ മീറ്റ് കിട്ടും, ഹൈഡ് കിട്ടും, പെറ്റ് കിട്ടും, കുറേ ചപ്പചവർ സംഭവങ്ങൾ കിട്ടും. അപ്പം എല്ലാം എടുത്തുണ്ട് സെറ്റ്. ഇവനെയും കൊണ്ട് നമുക്കൊന്ന് ഒന്ന് കറങ്ങി നോക്കാം ഇവൻ്റെ കഴിവ് എന്തൊക്കെയാണ്. കൊള്ളാട്ടാ, നല്ല രസം കാണാനൊക്കെ. കൊമ്പക്കിരിക്കണമെങ്കിൽ ടെക്സ്ചറൊക്കെ വേറെ ലെവൽ, അടിപൊളി. നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഇവിടെ ഓടി കിടന്നിട്ട് വലിയ കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇങ്ങനെ ഓടുന്ന സൈഡിൽ റെഡ് കളറിൽ സംഭവമില്ലേ, അതിങ്ങനെ കൂടി കൂടി റെഡ് ആകുമ്പോഴത്തേക്കും ഭയങ്കര സ്പീഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഒന്ന് അറ്റാക്ക് ചെയ്യാനുള്ള എന്തോ ഒരു കഴിവാണെന്ന് പറയട്ടോ. അപ്പം എനിക്കറിയില്ല കറക്റ്റായിട്ട്, നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. അതിൻ്റെ സൈഡിൽ, സ്ക്രീനിൻ്റെ സൈഡിൽ റെഡ് ഹൃദയം പോലെ, ഹൃദയം ഓ പറന്നൊക്കെ വീണ്. അല്ല, ഡാമേജ് ഒന്നും പറ്റിയില്ലല്ലോ കാര്യമായിട്ട്, അത്രയും ഹൈറ്റിൽ നിന്നൊക്കെ ചാടിയിട്ട് കൊള്ളാം. നമുക്കപ്പോൾ ആ ഒരു സ്പീഡ് ഉണ്ടല്ലോ, ഇങ്ങനെ ആ റെഡ് ആകുമ്പോൾ ഉള്ള സ്പീഡിൽ തന്നെ ചെന്നിട്ട് ആരെങ്കിലും അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വലിയ അത്യാവശ്യം പവർ ഉണ്ടാവും കേട്ടോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. എവിടെ ആരെങ്കിലും ഉണ്ടോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആ, പിടിച്ചു പാവം പാര. ഗൈസ് എവിടെ പോയാലും മടിയാവാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടമാരുണ്ട് ഈ പാരകൾ. എവിടെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. പാവങ്ങൾ. അയ്യോ, ആ ബെറി.
ഓ വുഡ് താച്ച് എന്താണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ മനസ്സിലായി അന്നെൻ്റെ കഴിവുകൾ. ഈ മരത്തും ഒന്ന് ഇടിക്കുക, കുത്തുക. ആ താച്ച് 95-21 വുഡ്, കുഴപ്പമില്ല. താച്ചാണ് കൂടുതൽ എടുക്കണേ. താച്ച് നമുക്ക് ആവശ്യം വരും, പക്ഷേ വുഡും നമുക്ക് ആവശ്യം വരും. എന്തായാലും നമുക്ക് മരമൊക്കെ ക്ലിയർ ചെയ്യാൻ വെറുതെ കൊണ്ടുപോയാൽ മതി അവനെ. അപ്പോൾ നമ്മുടെ പുതിയ ബേസ് പണി കിടക്കണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് അവനെ പണിക്കാരനായിട്ട് കൊണ്ടുപോവാം. നെക്സ്റ്റ് നമ്മൾ ബേസിൽ വന്നിട്ടുണ്ട്, തിരിച്ച് നമ്മുടെ ബേസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തെ ഇവിടേക്കായിരിക്കും നമ്മൾ ഇനി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി, നമുക്ക് തണുപ്പ് എൻ്റെ സ്പീഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓ മരത്തിൻ്റെ അടയിൽ പിടിക്കുക. ഇവിടെ സ്ഥലങ്ങളൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ, ചുമ്മാ കയറി അങ്ങോട്ട് പോകാം. അതൊക്കെ ജാതി ഉയ്യോ, ഒറ്റ കുത്തിന് ട്രൈക്ക് വെടി ഗൈസ്. ട്രൈക്ക് ലെവൽ കുറവാണെന്ന് പറയാം, എന്നാലും അല്ലേ പുളി സംഭവം. പിന്നെ ആ ഒരു എനർജി കയറുന്ന സമയത്തുണ്ടല്ലോ വേറെ ലെവൽ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. മാറടാ വഴി, മാറടാ ഇവൻ ഈ വഴി പോക്കൻ്റെ കാര്യം പറഞ്ഞാൽ മാറടാ മുണ്ടക്കൽ ശേഖര. ഗൈസ് നമ്മളുടെ ബേസ് പടവീടനൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ പടവീടനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, കുറച്ച് ഡിനോനെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ, അടിപൊളിയല്ലേ. ടെക്സ്ചറും കാര്യങ്ങളും കൊമ്പൊക്കെ ഇരിക്കണമെങ്കിൽ കൊമ്പുമ്പം കുറേ കുത്തു കുത്തു പോലത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇവൻ്റെ കാര്യം, പിന്നെ അത്യാവശ്യം ലെവലുള്ള ഒരുത്തിനെ കിട്ടിയിരുന്നു. ഇവൻ്റെ വാല് വെച്ച് എൻ്റെ മൂക്കത്തടിക്കുന്നു. ഗൈസ് ഇവനൊരു സാഡിൽ സെറ്റ് ചെയ്യണം കേട്ടോ, അതാണ് പരിപാടി. പിന്നെ ഇവനെ ഓർക്കണില്ലേ, ഇവൻ പടവീടിനെ നമ്മൾ റൈഡൊന്നും ചെയ്തിട്ടില്ല അധികം. പക്ഷേ ഇവൻ അടിപൊളി സംഭവം ഉണ്ടോ, ഇവൻ്റെ ലെവലൊക്കെ കുറച്ച് കൂടി വന്നുണ്ട്. ഇവിടെ പഴയ മാത്തപ്പൻ പോത്തച്ഛൻ്റെയൊക്കെ അപ്പുറത്തുണ്ട് കേട്ടോ, അവന്മാർ നമ്മൾ എടുത്തിട്ടില്ല. ഇവൻ്റെ ലെവലൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഇവനെ സെറ്റാക്കാൻ പറ്റും. പിന്നെ കൂടി ലെവൽ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഓ ബഗ്ഗായ സെറ്റ്. നമ്മളിവിടെ ബേസുകൾ പണിയാൻ്റെ. പിന്നെ ഹായ് ഓർമ്മയുണ്ടാ, ഹലോ എവിടെ പോടെ, ഇവിടെ നിൽക്കുക, ഓർക്കണല്ലേ കുണ്ണി. ഹായ് ഇവൻ ഇത് തന്നെ പരിപാടിയാണ് ഗൈസ്, എവിടെ വെച്ച് കണ്ടാലും. ആ ഒന്നോടി ഒന്നോടി ഇനി കാണിക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കടാ. ഈ പരട്ട ചാവാൻ വേണ്ടി തന്നെ നടക്കണം. ഇവൻ എവിടെ കണ്ടാലും നമ്മളായിട്ട് അടിക്കൂല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതേപോലെ ഇട്ട് കൂട്ടി. എന്താണ് നമ്മൾ ഇത്ര വൈദ്യം നമ്മളോട് നമ്മൾ കണ്ടൊന്നും ചെയ്തില്ലല്ലോ. എന്തായാലും എടുത്തെടുത്തേക്കാം. നമ്മൾ കാർണോ ഐലൻഡിലേക്ക്, സോറി മാഡീസ് ഐലൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ രണ്ട് സബർ ടൂത്തിന് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മമാർ അടിപൊളി, അത്യാവശ്യം ലെവലുണ്ട്. 147 പിന്നെ ഇവരെ നമ്മൾ നമ്മുടെ ഐലൻഡിലേക്ക് കൊണ്ടുപോകണം. ഐലൻഡല്ല, നമ്മുടെ ബേസിലേക്ക് കൊണ്ടുപോകണം. അവിടെ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇമാര ലെവലൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇവന്മാരായിരിക്കും നമ്മൾ കേവിന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ വേറെ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതിനേം ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. വൂൾഫൊക്കെ ഉണ്ടല്ലോ, വൂൾഫൊക്കെ അടിപൊളിയാണെന്ന് കേട്ടേക്കണെ. നിങ്ങൾ പറയാൻ ആരെ കൊണ്ടുപോകണം. പിന്നെ ഇതുണ്ടോ, ഇതാണ് ഗൈസ് മാഡീസ് അല്ലേ. ഞാനൊരു ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അഹങ്കാരം, ചുമ്മാ ഒരു അഹങ്കാരം ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ബേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബേസിലെ കുറേ മരങ്ങൾ വെട്ടണം, കല്ല് വെട്ടണം, കുറേ പരിപാടികളുണ്ട് ഗൈസ്, അതൊക്കെ സെറ്റാക്കാണ്ട്. അപ്പോൾ ആ ഡിനോസിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണേ. പിന്നെ അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളും ഏത് സൈഡിൽ എന്തൊക്കെ വേണമെന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഒരു കോറായിട്ടുള്ള ഒരു ബേസായിരിക്കും ഇത് വന്നത് കേട്ടോ. പഴയ ബേസുകളൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ, അതേപോലെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ വാട്ടർഫാളിൻ്റെ അവിടെയുള്ള ബേസ്, അത് ആക്ച്വലി അവിടെ ഭയങ്കര അറ്റാക്ക് വന്നായിരുന്നു. നമ്മളവിടെ നിന്ന് മാറിയത് കേട്ടോ. ഇവനിട്ട് പോയി ഇവന് ഇറങ്ങി അടിച്ചു നോക്കി, അല്ലെങ്കിൽ അമ്മാരൊക്കെ വീട് പാവങ്ങൾ അഗ്രസീവായിട്ട് ഇട്ടേക്കണേ. ഇവൻ്റെ മോഡ് വീട്ടിലല്ല, അഗ്രസീവ് ഇട്ടേക്കണേ. അപ്പോൾ വഴി കാണാനെല്ലാം അടിക്കേണ്ട ഉള്ളി, ഓടി കിടന്ന് അടിക്കേണ്ടത് ഭയങ്കര ശിഷ്ടാന്തി ആവണ്ട. പുല്ല് 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 പുല്ല്. ആ ഇവനിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ലെവൽ കൂടുള്ളൂ വയസ്സ്, നമുക്ക് ലെവലാണ്. ഇവനും വേണം, വേറെ സബർട്ടൂത്ത് അപ്പുറത്ത് ബ്ലാക്ക് ഉണ്ടായില്ലേ അവനെയും വേണം. അപ്പോൾ രണ്ടുപേരും കൂടി വന്നിട്ട് നമുക്ക് മേറ്റ് വെച്ചിട്ട് നമുക്കൊരു സെറ്റ് സബർട്ടൂത്തിന് ഉണ്ടാക്കണം. ഒരു 400-300 ലെവൽ, ആ ലെവൽ സംഭവം, അതാണ് നമ്മുടെ ഒരു. ആ ഇനി അടിയാണ്ട, കുറേ പേര് അടി, കോറ് പഠിക്കുക, അടിക്കുക 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 അടിക്കുക, എല്ലാവരെയും. ഇനി നമുക്ക് നേരെ പുറത്തിറങ്ങാൻ ഗൈസ്. വീണ്ടും നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ ബേസിൽ വന്നിട്ടുണ്ട്. എന്തോ ഒരു ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട്. എന്താണ് വന്നത് നോക്കട്ടാ, ഇതെന്താണത്? തോക്ക, എന്തോ ഒരു സാധനം. അപ്പോൾ അത് നമുക്ക് അതിനെപ്പറ്റി നമുക്ക് പിന്നെ നോക്കാട്ടോ. ഇപ്പം ചുമ്മാ അത് എടുത്തുന്നുള്ളൂ. പിന്നെ അത് ഇവിടെ കൊണ്ടൊന്ന് വെച്ചേക്കാട്ടോ. ഈ അലമാരിയിൽ നിറച്ച് ഫുഡാ, ഇറച്ചിയുടെ കളിയായിരിക്കും കണ്ട. എല്ലാം മറ്റേ സബർ ടൂത്തിൻ്റെ അനുഗ്രഹം. ഇവനെല്ലാവരെയും കൊല്ലും, അതിൻ്റെ ഇറച്ചി എടുക്കും. പിന്നെ നമുക്ക് ഇവനെ വെച്ചിട്ട് ഒന്ന് ഫൈറ്റ് എടുത്ത് നോക്കട്ടോ. ഫൈറ്റല്ല, ചുമ്മാ ഒന്ന് അടിച്ചു നോക്കാം. ഇവിടേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് അടിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ ഇവൻ്റെ പവർ എന്തോന്നൊന്നും അറിയണം, അതനുസരിച്ച് ഇവൻ്റെ ലെവലൊക്കെ കൂടും. പിന്നെ നമ്മൾ ഇവന് വെച്ചിട്ട് അധികം കളിച്ചിട്ടില്ല. സബർ ട്രൂത്ത് വെച്ചിട്ട് കളിക്കാൻ പറഞ്ഞു കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ട്. സബർ ട്രൂത്ത് ആരെന്നറിയാം, ഇങ്ങനെ ചാട്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഗൈസ് താഴെ ഒരു ദിലും ഉണ്ട് കേട്ടോ, ഉദ്ഘാടനം അവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ. അടിക്കാം അവിടെ ഒരു മൈൻഡില്ലല്ലോ. കൊച്ചോ, ഇത് അൾട്ടിമേറ്റ് കൊച്ചോ എടാ.
ആ ചത്തിയാത്ത ഏയ് ഒത്തുകൂടി ഉണ്ട്. ചോദിച്ചു ചാവട്ടെ ചാവട്ടെ ചത്ത് കൈസ്. ഏയ് കുറേ ഡോഡോ ഒക്കെ ഉണ്ടല്ലോ, ഡോഡോ ഫാം പറഞ്ഞ് സെറ്റ് ചെയ്യണം കേട്ടോ. ഡോഡോ കിബിൾ ഉണ്ടാക്കാൻ ഡോഡോടെ ഇക്ക് ആവശ്യമുള്ളതാ. ഇത് ഈ അപ്പുറത്ത് കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. നീ എവിടെ പോകണേ, നിന്നെ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് പോകാതിരിക്കണേ. മൈൻഡ് ചെയ്യാതെ പോണു പുള്ളി, ഞാനിങ്ങനെ ഇവിടുത്തെ ആളല്ല എന്നുള്ള വീട്ടിൽ പോടാ. ദൈ ഒരു ട്രൈക്ക് നിൽക്കുന്നുണ്ട്, ഒരു ഡിലോ ഉണ്ട്. ഓക്കെ ശരി, വേറെ രണ്ടുപേരും ആരെങ്കിലൊക്കെ ഒരുത്തരും ഓടി എന്ന് പറഞ്ഞു, മറ്റവൻ ഓടി അമ്പോട്ടെ. ട്രൈക്കിനിട്ട് പൊളിക്കാം, കണ്ണി കണ്ടൊക്കെ ഇട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. എല്ലാത്തിനും അടിയാണ്, അടി എന്ന് പറഞ്ഞാൽ എൻ്റെ ലെവലൊന്നും കൂട്ടിയെടുക്കാൻ വേണ്ടി ചെയ്യണം. അത് സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളി കേട്ടോ, നൈസ് സംഭവം. നമുക്ക് എവിടെയെങ്കിലും കയറ്റിയിട്ടുണ്ടെന്ന് ചാടിച്ച് നോക്കാം. പിന്നെ ചാടാൻ മിടുക്കനാണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നല്ല ഹൈറ്റുള്ള സ്ഥലത്ത് കയറി ചാടി വെക്കാം. ഹൈറ്റ് ഇവിടെ ചാടണ്ടാ, വേറെ എവിടെയെങ്കിലും. ഓ ലെവല് സംഭവം കേട്ടോ, നൈസ്. എന്തോ ഒച്ച കേൾക്കണ്ടല്ല കൈസ്, പുറകിലും സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ആ കിട്ടി, അയ്യോ പുകയും തീയൊക്കെ ആയിട്ട്. അയ്യോ വാൽഫാണോ, എന്തൊക്കെയായാലും കൈസ് ഇവനെ ഇറക്കി വിട്ട് അടിക്കണമെന്നുള്ളത് നമ്മൾ തോക്കെടുത്തേക്കാം. അപ്പോൾ രണ്ട് പേർക്ക് അടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കേണ്ടി വരും. പിന്നെ ഒറ്റക്കാവൻ അടിക്കും, പൊള്ളി അടിക്കും, നൈസായിട്ട് ഇറങ്ങണം. ഇറങ്ങി അടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി വേറെ ലെവലാ ഉണ്ടോ. അയ്യോ റാത്തിൻ്റെ അവസ്ഥ, ചത്ത് കത്ത് കത്ത്. എടെ ഒരുത്തനോടി ഉണ്ട്, എവിടെ കണ്ടുപിടിച്ച് പോകുന്നേക്ക്, ചത്ത്. അതും ചത്ത്, അടിപൊളി. അപ്പോൾ ആ സംഭവം സെറ്റായിട്ട് കണ്ടോ, നമ്മുടെ ലെവൽ അപ്പോൾ ആവണണ്ടോ, ലെവൽ പെട്ടെന്ന് അപ്പോൾ ആവണം. ഇതാണല്ലോ, അത് വേറെ ഓപ്ഷൻ ഒന്നും ഞാൻ കാണണില്ല കേട്ടോ. നമുക്കൊന്ന് ചാടി കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമില്ലല്ലോ, ഞാനതാണ് ആലോചിക്കുന്നത്. ഇവിടെ നിന്ന് ചാടാം കേട്ടോ, പറക്ക. ഓ സീൻ, ഓ കൈ സിജാത് ചാട്ടോ കേട്ടോ, അടിപൊളി സെറ്റ് സംഭവം. ഓ ഒരു കാർണോത്ത് കണ്ടല്ലോ, കാർണോനെ അടിക്കണോ, ഒരു പരീക്ഷണം ആയാലോ. നമുക്കൊരു പണി ചെയ്യാം, ഇറങ്ങാം, എന്നിട്ട് അവരടിക്കട്ടെ. എന്നിട്ട് നമുക്ക് തോക്ക് സെറ്റ് ചെയ്ത് കേട്ടോ, ഇൻ കേസ് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കാർണോനെ അടിക്കാം. കാരണം നമുക്ക് സബർ ടൂത്ത് നമുക്ക് ട്രെയിൻ ചെയ്യണം കേവ് വേണ്ടിയിട്ടാണ്. ഏയ് അടി അടിക്കടാ, തിരിഞ്ഞടിക്കടാ. അതന്നെ അതന്നെ പുളി, അയ്യോ സമുദ്ര ബ്ലീഡിങ്ങാണല്ലോ, നമുക്ക് അടിക്കാം കേട്ടോ. എന്താണ് രണ്ടടിക്കണ്ട, അത്രയ്ക്ക് വലിയ ലെവലൊന്നുമില്ല തോന്നണല്ലോ. കാരണം ഓ ചത്ത് കത്ത് കത്ത്, ഭാഗ്യം. എന്താ പറ്റി ഇമ്മതിരി ഡാമേജ്, ഓ വലിയ ഡാമേജ് അല്ല, ബ്ലീഡിങ് അത്യാവശ്യം ലെവലായിട്ട് പോയെന്ന് പറഞ്ഞിട്ടോ. ഓ സെറ്റ്, കുഴപ്പമില്ല. അപ്പോൾ അത്യാവശ്യം ഫൈറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബേസിലേക്ക് പോകാട്ടാ, നമ്മുടെ പണി തുടങ്ങാനുണ്ട്. മീൻസ് ബേസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതേ ഒരു ട്രൈക്ക്, അത്യാവശ്യം ലെവലുള്ള ട്രൈക്കിനെ കിട്ടി. ട്രൈക്ക് നമ്മൾ ഓൾറെഡി ടേം ചെയ്യണമൊക്കെ കാണിച്ചേക്കണം, പക്ഷേ എന്നാലും ഈ 100+ ഉള്ളൊരു ട്രൈക്കിനൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല. അയ്യോ അയ്യോ സ്ഥിരം പരിപാടി, കൊമ്പിട്ട് കുത്താ നമ്മളപ്പുറത്ത് ഇടാ. പക്ഷേ രണ്ട് പ്രാവശ്യം ഓടുമ്പോഴത്തേക്കും പുള്ളീനെ നമുക്ക് ഈസി ആയിട്ട് അടിക്കാം കേസിട്ട്. കേസ് അവൻ വീണിട്ടുണ്ട് കേട്ടോ, കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം പുള്ളീനെ അടിച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ബെറി എന്തെങ്കിലും കൂടെ ഒന്ന് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പുള്ളി വലുതായിക്കോളും. അപ്പോൾ നമ്മൾ ബേസിലെ മരങ്ങളും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ ബേസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവനെ വെച്ചിട്ട് രണ്ട് വീശി വീശി വാലോജി വീശിണ്ടെങ്കിൽ മരം പോവും, അവിടെയുള്ള ചെടിയൊക്കെ പോവും, എല്ലാം ക്ലിയർ ആയിട്ട് പോവുകയും ചെയ്യും. നമുക്ക് കുറേ സീഡ്സ്, ബെറീസ്, വുഡ് എല്ലാം കിട്ടും. ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഗൈസ് എല്ലാ പരിപാടിയും ഇവനെ ചേർക്കും. ഇവനാണ് നമ്മുടെ പണിക്കാരൻ, വലിയ പണിക്കാരൻ. ഉണ്ടാവും വാലോജി ഒറ്റടി എല്ലാം പോയി. ഓ എന്തോ സാധനങ്ങളല്ലേ ചാതി. പക്ഷേ ഇവൻ ഭയങ്കര സ്ലോ ആയ, അവൻ്റെ അടുത്ത് കളിക്കാൻ വെച്ചിട്ട് പണിയാ ഗൈസ്, ഭയങ്കര സ്ലോ ആയ. അപ്പോൾ കാരണം റൈന് കുറച്ചും കൂടി തെറ്റാണ്ടോ, അവന് സ്പീഡും ഉണ്ട്, മരമൊക്കെ അവൻ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഐ അതാരാണ് ഗൈസ്, നമ്മുടെ ആൾക്കാരല്ല കേട്ടോ, ആ ട്രൈക്ക് നമ്മുടെ അല്ല, ആ പറഞ്ഞ റാപ്റ്റർ നമ്മുടെ അല്ല. അതിർത്തി തർക്കമൊന്നുമില്ല, അടി കഴിഞ്ഞ് ചത്ത്. ഒരു ഷോ കാണിക്കണതാ നമ്മുടെ ഗ്രൂപ്പിൽ കയറാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ വന്നിട്ട് പൂര അടിയൊക്കെ അടിക്കണതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. നമുക്കതിൽ ചെറിയ ആൾക്കാരെ നമ്മൾ എടുക്കണ്ട കേട്ടോ, നമ്മളെല്ലാം 100 അല്ലെങ്കിൽ 150+ ഒക്കെയാണ് നമ്മൾ നോക്കണുള്ളൂ. ഇനി ചെറുതിൽ നിന്നും എടുത്തിട്ട് കാര്യമില്ല, എല്ലാം വലിയവർ തന്നെ മതി. മിസ് ചെറുതിനൊന്നും വേണ്ട സംഭവം. ഐ കൊമ്പ് അതിൻ്റെ ഉള്ളിൽ നിർക്കടാ, നീ വേണ്ട, അതിന് ചേഞ്ച് ചെയ്യണുണ്ടോ. അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് ചെയ്യും, നല്ല പണിക്കാരൻ. അതുപോലെ മരം കുത്തിയിടാനുണ്ടെങ്കിൽ എന്ത് പരിപാടിക്ക് ഉണ്ടെങ്കിൽ ഇവനെ നല്ല നന്നായിട്ട് ഉപകാരപ്പെടും ഗൈസ്. അപ്പോൾ ഇവനെ വെച്ചിട്ടായിരുന്നു നമ്മൾ ബേസൊക്കെ ഇനി സെറ്റ് ചെയ്യാൻ പോകണേ. ഇവൻ പ്ലസ് നമ്മുടെ ബാക്കിയുള്ള ജീവികളൊക്കെ വരും കേട്ടോ. ഇത് ഏതാണ് ട്രൈക്ക്? നമ്മുടെ ട്രൈക്കായിരുന്നോ? അളിയാ നീ ആരായിരുന്നു? ആ അല്ല 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 അല്ല, ഇവന് വേണ്ട കേട്ടോ സെറ്റ്. നമുക്ക് വെള്ളത്ത്, ഈ വെള്ളത്തിൻ്റെ സൈഡിലായിരിക്കും നമ്മുടെ മറ്റേ കൃഷിയൊക്കെ വന്നത്, പേസും കാര്യങ്ങളൊക്കെ. ഐ നടക്കാൻ പറ്റും എൻ്റെ അടിപൊളി, അത് കൊള്ളാലോ, ഇതിപ്പോൾ ലാഭമായല്ലോ പേസ്. അതിൻ്റെ ഉള്ളിൽ വേറെ സാധനങ്ങളൊക്കെ സ്പോൺ ആവണം കേട്ടോ. അപ്പോൾ അതാരം നമുക്ക് എപ്പോഴും എൻ്റെ മുകളിൽ കയറി ഇന്ന് പറ്റില്ല. കണ്ടോ ഇവനെ കണ്ടോ, അവനെ വെച്ചിട്ടാണ് നമ്മൾ കല്ലും പരിപാടികളൊക്കെ എടുക്കണേ. നമ്മൾ ആ കുന്നിൻ്റെ മുകളിൽ ഇവനെ കുറേ യൂസ് ചെയ്തിട്ടുണ്ടായി. അതുപോലെ ആങ്കിയില്ലേ, ആങ്കിനെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ സംഭവം.
തിങ്കിന് അത്രേ ഉള്ളൂ. ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ആങ്കിനെ കൂടി കൊണ്ടുവരണം. ഇവൻ മെറ്റല് എടുക്കാനാണ് ആങ്കി ബെറ്റർ. ഇതിപ്പോൾ തൽക്കാലം ഇവനെ മതി കേട്ടോ. പിന്നെ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ സെറ്റാക്കാൻ പോണേ. കല്ലെടുക്കാം, വെയ്സ് ഒന്ന് പണിതിട്ട് വരാം. വെയ്സ് അത്യാവശ്യം നല്ല ലെവലിൽ ഒന്ന് പണിതിട്ട് കുറച്ചും കൂടി ഒന്ന് അപ്പ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എന്തൊക്കെ പണി നടന്നെന്നുള്ളത്. ഗൈസ് നമ്മൾ തിരിച്ച് ബേസിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ബേസിൽ നമ്മൾ കുറേ പണിയെടുത്ത്, അതെന്താടാ കാണിച്ചത്, ബേസിൽ നമ്മൾ കുറേ പണിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നേരത്തെ കണ്ട പോലെ എല്ലാ കുറേ മരങ്ങളൊക്കെ വെട്ടി. നിങ്ങൾ കണ്ടില്ലായിരുന്നു മരം വെട്ടൽ പരിപാടികൾ, അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കുറേ പരിപാടി ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടോ, ചെറുതായിട്ട് ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കണം ഇവിടെ. വലിയൊരു ബേസാണ് പ്രതീക്ഷിക്കണത്. ഏറ്റവും വലിയ ബേസ് ഇവിടെ ഇരിക്കുന്നതാണ് നമ്മൾ തോന്നണേ. നമ്മുടെ ഫൈനൽ ആൻഡ് എല്ലാ ബേസും എല്ലാ സംഭവങ്ങളും ഇവിടെ ഇരിക്കും സെറ്റ് ചെയ്യാൻ പോണേ. പിന്നെ എൻ്റെ ചുറ്റും വോളക്കൊന്നും കേട്ടോ, വോളക്കൊന്നും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പണിയുണ്ട് ബീസ്, നല്ല പണിയുണ്ട് കേട്ടോ. പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പണി. കുറച്ച് നമ്മൾ പക്ഷിക്കൊന്ന് ശ്രമം കൊടുത്തേക്കണം. എൻ്റെ ഉള്ളിലായ കാരണം ഇവൻ പറക്കാൻ അടിപൊളിയാണ്. പിന്നെ ഇവൻ്റെ ഒരു വേറൊരു സംഭവം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നോ, ഞാൻ മറന്നു കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നിട്ട് കണ്ടോ തൂങ്ങിക്കിടക്കണേ ബീസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ബേസ് ഞാൻ കാണിച്ചല്ലോ കേട്ടോ. ബേസ് നമ്മൾ എന്തോരം പണിതെന്നുള്ളത്, യെസ് ഗൂയിസ്, ഇതാണ് നമ്മുടെ ബേസിനെ തുടക്കം ഇട്ടേക്കണേ. അവിടെ ഇവിടെ ആയിട്ട് ചെറുതൊക്കെ ആയിട്ട് പണിത് വെച്ചിട്ടുണ്ടോ, ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല, അതുണ്ടോ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കൃഷിസ്ഥലം ഗൂയിസ് എന്ന് പറഞ്ഞാൽ. ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇവിടെ നിന്നായിരിക്കും കൃഷി ചെയ്യണത്. അത്യാവശ്യം രണ്ട് ലെവലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരുന്ന് പണിതപ്പോൾ അങ്ങോട്ട് ഇരുന്ന് പണിതിട്ടാ, ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉള്ളവരെ നമുക്ക് സുഖമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ടൂർ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ അയ്യോ എന്ത് പറ്റി, സ്റ്റാമിന ഒക്കെ അത്യാവശ്യം ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട്, ഒരു ബേസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ബ്രോണ്ടോനൊക്കെ കൊടുന്നിട്ടാ, ബ്രോണ്ടോയുടെ മുകളിലൊക്കെ നമ്മൾ ബേസ് ഇറക്കി പൊളിക്കും നമ്മൾ. അല്ലടാ ചിരിച്ച് ചിരിക്കണ ബ്രോണ്ടോ. പിന്നെ ഇവിടെ ഒരു ബേസ് വന്നിട്ടുണ്ട്. ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട്, ഒരു വീടൊക്കെ പോലെ സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കും നമ്മുടെ ഒരു ഫുള്ള് സ്റ്റീലിൻ്റെ പരിപാടി, നമ്മുടെ സ്റ്റോർ ചെയ്യാനുള്ള സംഭവങ്ങൾ, പണിയായുധങ്ങൾ എല്ലാം ഈ സൈഡ്. അത് കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. കുറേ സംഭവങ്ങൾ നമ്മൾ ടൈം ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് പേര് കൊടുക്കാനുണ്ട്, കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടില്ല, അതൊക്കെ പറയാനുണ്ട്. അപ്പോൾ കുറേ പരിപാടികൾ ബാക്കി എടുക്കുന്നുണ്ടായിരുന്നു ബീസ്. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ബേസ് പണിതിട്ട് പണിയണ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഇതിങ്ങനെ ഇത് പണിയണ കാണുമ്പോൾ നിങ്ങൾക്ക് എനിക്കറിയില്ല നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്നുള്ളത്. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് 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 വെച്ച് ചിലപ്പോൾ അത് പൊളിക്കും പണിയും, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതാണ് സംഭവം. ഇത് ടോപ്പാണ്, ഇവിടെ നമുക്ക് വേറെ സംഭവങ്ങളൊക്കെ വരും. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇറങ്ങടാ, കണ്ടോ, നമുക്കിവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാം. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചു തരാം അടിപൊളിയായിട്ട്. പിന്നെന്താ അതിൻ്റെ അടിയിലത്തെ ഫ്ലോറിലേക്ക് നമുക്ക്, അയ്യോ ഇവിടെ ആ ഇവിടെ ഇരുന്നിട്ടാണ് ഇങ്ങനെ പോകാൻ പറ്റും. അത്യാവശ്യം നല്ല ഏരിയ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. കുറേ കിബിൾ ഉണ്ടാക്കണം. കിബിൾ ചില ടൈമിങ്ങിലാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള ടൈമിങ് എടുക്കുള്ളൂ. ഹൈ ലെവൽ ഡിനോസിനൊക്കെ നമുക്കത് ചെയ്യാൻ അതൊരു ടൈം ലാഭം കുറേ പരിപാടികളുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിലായിരിക്കും മറ്റേ ഡേർട്ടി വർക്ക്സ് ഗൈസ്, മറ്റേ പൂപ്പേഷനെ കൊണ്ട് വന്നിട്ട് ഇവിടെ ഫാം പോലെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൊണ്ട് വന്നിട്ട് എല്ലാ സംഭവങ്ങളും ഇവിടെ ആയിരിക്കും കേട്ടോ. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള, കൃഷീനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആ പിന്നെ ഇത് ഞാൻ കാണിച്ചു തന്നായിരുന്നോ ഒരു മിനിറ്റ്. ഇവിടെ നമ്മുടെ സബർ ടൂത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ കണ്ടോ, ഇവർ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പു പേര് കൊടുത്തിട്ടുണ്ട്. അപ്പുവിൻ്റെ പേര് കൊടുത്തില്ലാന്ന് പറഞ്ഞാൽ അപ്പു പറഞ്ഞിട്ടുണ്ട്. അപ്പു ദേ പേര് കൊടുത്തിട്ടുണ്ട്, ദേ ഇഖ്തിഷാം. സെറ്റ് പേരൊക്കെ കിട്ടണേ അടിപൊളി പേരുകളൊക്കെയാണ്. പിന്നെ ദേ ഇവിടെ കുറേ നമ്മൾ അന്ന് പിടിച്ച പാക്കുകൾ ഉണ്ടായിരുന്നില്ലേ. നമ്മൾ ആദ്യം പിടിച്ചത് അലോഷിനെ, അത് കഴിഞ്ഞിട്ട് ഒരു പാക്കിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവരുടെ പേരൊക്കെ ഇവിടെ ഉണ്ട്. സൂര്യ, നിങ്ങൾ പറഞ്ഞ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറേ പേര് കൊടുത്തിട്ടുണ്ട്. സൂര്യ കൊടുത്തിട്ടുണ്ട്, ജിന്നു കൊടുത്തിട്ടുണ്ട്, ലിയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് പോയിട്ട് ഞാൻ പറയാം. പിന്നെ ഇവരുടെ എത്ര പേര് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായുള്ളൂ അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇവന്മാരുടെ ബേബീസൊക്കെ ആയി കാണണേ, ഈ ഉണ്ടായേക്കണേക്കെ. അപ്പോൾ കണ്ടോ അതിന് പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷഹീൻ കൊടുത്തിട്ടുണ്ട്, ടെക്നോ കൊടുത്തിട്ടുണ്ട്, ആൻ്റപ്പൻ കൊടുത്തിട്ടുണ്ട്, അപ്പുക്കുട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇവർ വെച്ചിട്ട് നമ്മൾ കേവ് അടിക്കണമെങ്കിൽ നമ്മളൊരു 200 പ്ലസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 200 നമുക്ക് ഇവരൊന്ന് മെയിറ്റ് ചെയ്തിട്ടൊക്കെ അടിപൊളി സെറ്റ് ഡിനോനെ കിട്ടുമെന്ന് പറഞ്ഞേ. അപ്പോൾ അതിനെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. പിന്നെ അപ്പുറത്ത് നമ്മുടെ മാമത്തൊക്കെ രണ്ടെണ്ണോടെ കൊണ്ടു വച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാടാ കണ്ട, മാമത്തിന് പേര് കൊടുത്തിട്ടുണ്ട്, റസാൽ എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുണ്ട്. അച്ഛൻ നേരത്തെ ഉണ്ടായതല്ലേ, ചിക്കപ്പൻ ഉണ്ടായതാണ്. അപ്പു, അപ്പു ഇവിടെ വേറെ അപ്പു ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ പറഞ്ഞു. ഇവനെ ഗോക്സ് ഇവരൊക്കെ പഴയവർ തന്നെ ഉണ്ട് കേട്ടോ, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അത്യാവശ്യം എല്ലാവരും പേര്. പിന്നെ ബ്രോണ്ടോ, ബ്രോണ്ടോയ്ക്ക് നമ്മൾ ആരോടും പറഞ്ഞിട്ടുണ്ടായില്ല, ഞാൻ പേര് മറന്നുപോയി. അയ്യോ ഇപ്പൊ ചത്തേനെ മുകളിൽ നിന്ന് വീണ് താഴെ ഇറങ്ങിക്കടാ. ഇവരെ വെച്ച് പറക്കാൻ നല്ല രസമാണ്, അടിപൊളിയാ.
ഉണ്ട്. എങ്ങനെ വേണേലൊക്കെ പോവും, അടിപൊളിയായിട്ട് ഇങ്ങനെയൊക്കെ പറന്നൊക്കെ ഉണ്ടാവും, വെള്ളത്തിലേക്ക് കൊണ്ടിടില്ല. ആ പിന്നെ പടവീടെ നിങ്ങളെ കൊണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ നമുക്കിവിടെ ഒരു അടിപൊളി, നമ്മൾ നേരത്തെ ടൈം ചെയ്ത ഒരു ട്രൈക്ക് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ലെവലുണ്ട്, വയസ്സുണ്ടോ, അടിപൊളി. നമുക്ക് ഇവനൊരു പേര് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇവന്റെ പേര് നമുക്ക് ജംബോ, സ്പെല്ലിങ് വേറെയല്ലേ, ജംബോ എന്നാണ് പറഞ്ഞത്. സെറ്റ്, അവൻ നമ്മൾ പേര് കൊടുത്തിട്ടു. അപ്പൊ ഒട്ടുമിക്കർക്കും പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേര് കൊടുക്കാൻ കുറച്ച് നമുക്ക് ബാക്കിയുള്ളൂ. പിന്നെ നമ്മുടെ റൈനോ ഇവിടെ കിടക്കണായിരുന്നു, റൈനോ കാണാനില്ല. ആ പിന്നെ ഇവന്റെ കാര്യം ഗൈസ്, നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ കളി, ഒന്ന് നിക്കടാ. ഓ ഓ, നിന്നെ തന്നെ ദേവൻ ഗൈസ്. ഇവനെ വെച്ചിട്ട് വേണേ നമുക്ക് ഈ പറഞ്ഞ പോലെ കേവ് അടിക്കാൻ പറ്റും. ആ മാതിരി നല്ല അത്യാവശ്യം സ്പീഡുണ്ട്, പിന്നെ ചാട്ടം പരിപാടി അടിയൊക്കെ അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ അവൻ. ഇപ്പൊ നമ്മൾ സ്റ്റാമിന ഒക്കെ ഇവന്റെ അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവനെ ഇങ്ങനെ കയറി പോകാനൊക്കെ നോക്കണെങ്കിൽ ഉണ്ടോ, ഇവന് ഏത് വഴിക്ക് വേണമെങ്കിലും കയറി പോകും, ഒരിതുമില്ല. പിന്നെ സ്ഥലമൊന്നുമില്ല, ചാട്ടം ഓട്ടം എല്ലാ പരിപാടിക്കാണ് ഫസ്റ്റ്. പിന്നെ പുള്ളിയുടെ അറ്റാക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുള്ളിനെ ഇവിടെ നിന്ന് ചാടി കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് പോകും. ഉണ്ടാ അടിപൊളി അടി എന്നൊക്കെ പറഞ്ഞാൽ നൈസ് സംഭവമാണ്. മീനും സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ അടിപൊളിയായിട്ട് എടുക്കാം, എല്ലാത്തിനും നമുക്ക് അതുപോലെ അടിച്ചിടാൻ പറ്റും. അപ്പം ഇവനെ വേണമെങ്കിൽ ഇവനെ വെച്ചിട്ട് നമുക്ക് കേവ് അടിക്കാൻ പറ്റും ഗൈസ്. അപ്പം നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഇവനെ കൊണ്ട് അടിക്കും, അല്ലെങ്കിൽ നമ്മൾ സബർ ട്രൂത്ത് വലുതാവാൻ വേണ്ടി നോക്കിയിരിക്കും. ഇവനൊക്കെ അടിപൊളിയല്ലേ, ഇവൻ്റെ പേര് കൊടുത്തിട്ടില്ല. ഇവൻ്റെ പേര് നമ്മൾ ബെഡാരാജു, ഇങ്ങനെയൊക്കെ പേര് വന്നിട്ടുണ്ടായിട്ടാ സെറ്റ് മിസ്. അപ്പൊ ബെഡാരാജു സെറ്റായിട്ടുണ്ട്, അടിപൊളി. നമ്മുടെ ഒരു റൈനും ഉണ്ടായില്ലേ നമ്മൾ പിടിച്ചത്, ഇവനോട് പോയി ഇവനൊക്കെ കണ്ടുപിടിക്കാനാ പണി ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാ വഴിയും ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇവൻ ഇറങ്ങി പുറത്തേക്കൊക്കെ പോകട്ടോ. പോയാ എങ്ങോട്ട്, കൊച്ചിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ കണ്ട ബീവറിന്റെ ഡാം കണ്ട ഗൈസ്, ഇഷ്ടംപോലെ അമ്മ ഇവിടെ ഉണ്ടാക്കിയിടും. അതിന് ഇഷ്ടംപോലെ നമുക്ക് മരങ്ങളും സംഭവങ്ങളൊക്കെ ഇട്ടുട്ടാ. അയ്യോ റൈനോനെ കാണാനില്ല ഗൈസ്, അതിന് തപ്പി പിടിക്കട്ടേട്ടാ. കിട്ടിയിട്ടുണ്ട് ആളെ കിട്ടി ഗൈസ്. ആളെ കാടിൻ്റെ ഉള്ളിൽ കയറി പോയിട്ടാ, തടുപ്പ് സ്റ്റക്കായി കിടക്കായിരുന്നു. കുഴപ്പമില്ല, നമ്മളവനടുത്ത് നിന്ന് വന്നിട്ടുണ്ട്. അയ്യോ അവൻ പോയ വഴി മരമൊക്കെ ഇടിച്ചിട്ടുണ്ട് പോന്നു, നല്ല മരം വരുന്നു. പിന്നോ ഇവൻ നമ്മൾ പേര് കൊടുത്തിട്ടില്ല, ഇവനും കൂടി ഒന്ന് പേര് കൊടുത്തേക്കാട്ടാ. കട്ടപ്പ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോട് ഗൈസ്, ഞാൻ നോക്കി കിടക്കായിരുന്നു ആ പേര്, കട്ടപ്പ എന്നുള്ള പേരിലോട്. ഗൈസ് കറക്റ്റ് പേര് കട്ടപ്പ. ഇതൊക്കെ എങ്ങനെ ഗൈസ്, അടിപൊളി കേട്ടോ. അപ്പൊ നമ്മൾ ഇവനെയാണ് അന്വേഷിച്ചിരുന്നത്. സ്പീഡൊക്കെ ഉണ്ടല്ലേ, ഇവന്റെ ലെവലൊക്കെ ഹൈ ആവാറ കേട്ടോ. അവൻ സെറ്റ് ഒന്ന് ഹൈ ആയിട്ട് വേണം നമുക്ക് ഇവനെ ഇറക്കിയിട്ട് കളിക്കാൻ വേണ്ടിട്ട്. നീ ആരടാ അതിർത്തിയിലൊരു? ഓ ഓ, ഇത് മറ്റേ പാച്ചി പുള്ളി പാവോ. ഗൈസ് നമ്മുടെ ബേസ് അടിപൊളിയല്ലേ, എനിക്ക് തോന്നണ ഏറ്റവും വലിയ ബേസ്, ഏറ്റവും സെറ്റ് ബേസ് ഇതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. ഇത് പണിയാൻ നല്ല ടൈം എടുത്തിട്ടോ, അടിപൊളിയല്ലേ. അതേപോലെ മറ്റേ വലിയ പക്ഷിയില്ലേ, അതിന് നിഴലൊരു ദിവസം ഇവിടെ കണ്ടു ഞാൻ, മൂളിപ്പിടി പറന്നു പോയപ്പോ. പക്ഷെ എന്റെ പുറകെ പോകാൻ പറ്റിയില്ല, നമ്മുടെ ഇതൊന്നും അത്ര അപ്പായിരുന്നില്ല. അപ്പോൾ നമുക്കത് സെറ്റ് ആക്കണം കേട്ടോ, അവനൊക്കെ ഒന്ന് പിടിക്കാണ്ട്. പിന്നെ എല്ലാ മരം നമ്മൾ വെട്ടണില്ല കേട്ടോ, ഭംഗിക്ക് വേണ്ടി കുറച്ച് മരങ്ങളൊക്കെ നിർത്തണുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല രസമില്ലേ, ഇതൊക്കെ അത്യാവശ്യം ഒന്ന് ക്ലിയർ ആണുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ബേസൊക്കെ സെറ്റ് ആക്കാണ്ട് ഇങ്ങടക്ക് കയറിയിട്ട് ഇവിടെയൊക്കെ നമ്മുടെ ആർജിയുടെ ഒക്കെ ഇല്ലേ, ആർജിയുടെ ഒക്കെ ഇരുത്താൻ പറ്റിയ സ്ഥലമല്ലേ, നേരെയായിട്ട് ഇരുത്താം, അടിപൊളിയല്ല, നൈസായിട്ട് ഇരുത്താം കേട്ടോ. അപ്പം അവരൊക്കെ അങ്ങോട്ട് കൊണ്ടുവരണം ഗൈസ്. മറ്റേ ബേസ് ഉണ്ടല്ലോ നമ്മുടെ മലയുടെ മുകളിലുള്ള ബേസ്, അതേപോലെ വേറെ കാര്യം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉണ്ട് ഗൈസ്, നമ്മളത് സെറ്റ് ആക്കാം കേട്ടോ. നമ്മൾ മറ്റേ കാർണോയിലൻഡ് ഇല്ലേ, അവിടെ നമ്മൾ കൊണ്ടുപോയി ട്രാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അത് നമുക്ക് പൊളിക്കാന്ന് തോന്നണം ആക്ച്വലി. കാരണം അവിടെ സ്പോൺ ആവണില്ല അധികം സംഭവങ്ങൾ. ഇപ്പം നമ്മളത് ഐലൻഡ് നമ്മുടെ മാത്രമായി പോയി, ഇപ്പം അവിടെ ഒരു പരിപാടി നടക്കില്ല. പണ്ട് നിറച്ച് സംഭവങ്ങളായിരുന്നില്ലേ, അതാണ് രസമില്ല അവിടെ. ഇപ്പൊ അങ്ങനെ ചെല്ലാനൊരു ഒരു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടാനില്ല. നമ്മളത് പോയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞേക്കാട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ട്രാപ്പ്, നടുക്കുള്ള ട്രാപ്പ്, ബാക്കി ചെറിയ ഐലൻഡിൽ ഇപ്പുറത്തിട്ടേക്കണ പോലത്തെ സംഭവം ഉണ്ടല്ലോ അതവിടെ കിടന്നോട്ടെ. ആ നടുക്ക് ഇട്ടേക്കണ സ്റ്റീലിൻ്റെ ട്രാപ്പ് അത് വേണ്ട ഗൈസ്. അതുപോലെ മാഡീസ് ഐലൻഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ മാറ്റും. ഇതിന് ഗൈസ് അത് അവരുടെ ഐലൻഡാണ്, ഇനി അവരുടെ ലോകം. അവിടെ ചെല്ലുമ്പോൾ ഈ കാണാൻ നല്ല രസം വരുന്നു, നിറച്ച് ഡിനോ, നിറച്ച് കാർണോ, റെക്സ്, പിന്നെ ആൽഫ. ഇപ്പം അതൊന്നും ഇല്ല അവിടെ, എല്ലാത്തിനും നമ്മൾ പിടിച്ച് ടൈം ചെയ്ത് വെച്ചേക്കണം. കാരണം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര ഗ്രേസി സംഭവം. അപ്പോൾ അത്യാവശ്യം എല്ലാവരും പേര് കുറച്ച് പേര് കിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടായിരുന്നില്ല, ഇവിടെയൊക്കെ നോക്കിക്കോ, നിങ്ങളുടെ ആരെങ്കിലും പേരൊക്കെ മിസ്സായിട്ടുണ്ടാവുന്നുള്ളതൊക്കെ നോക്കിക്കോട്ടോ. ഞാൻ കുറച്ച് പേരൊക്കെ എഴുതിച്ചിട്ടുണ്ട്. പിന്നെ എട്ട് ആൾക്കാരുടെ പേര് രണ്ടാമത് പറയില്ലേ, അപ്പോൾ നമുക്ക് കുറേ അയ്യോ ബ്രോണ്ടൊക്കെ നമ്മൾ പേര് കൊടുത്തില്ലല്ലോ. കമ്മോൺ, നീങ്ങനെ വെച്ചെടുക്കലാട്ടോ, വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും അളിയെ നിന്നെ കൂട്ടില്ല. നീ ചെറുതാ, നീ ചോട്ടയാ, ഒമ്പതുള്ളൂ. നീ ഇവിടെ കൂടി കിടന്ന് നീ ഇങ്ങനെ സ്റ്റൈലൊന്നും കാണിക്കണ്ട, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് തന്നെ. പാവമാണ് നീ,
പക്ഷെ നിന്നെ എന്നെ കൂട്ടൂല, ഇവനെ കൂട്ടിട്ട് നമ്മളെ ടീം ചെയ്തിട്ട് നമ്മുടെ ജുറാസിക് വേൾഡിൽ കൊണ്ടിട്ടാലാ ജുറാസിക് പാർക്കില്. ബ്രോണ്ടോയ്ക്ക് നമ്മൾ എന്ത് പേര് കൊടുക്കും ഗുയിസ്? ബ്രോണ്ടോയ്ക്ക് ആരോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ കേട്ടോ. ഗുയിസ് ബ്രോണ്ടൊക്കെ ആണെന്ന് പറയാം, കണ്ണാപ്പി എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ടായി. അപ്പൊ ഞാൻ എന്തായാലും കണ്ണാപ്പി തന്നെ കൊടുത്തിട്ട്, വേറൊന്നും ഇല്ല പറഞ്ഞിട്ട്. ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റാം, പക്ഷെ ഇതിപ്പോ ഓൾറെഡി നമ്മൾ അവന് കൊടുത്തിട്ടുണ്ട്. 92 ആയിട്ടോ ബ്രോണ്ടോയുടെ ഒക്കെ ലെവൽ ഉണ്ടോ? അല്ലയാ പോവാം, എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു റൈഡ് ചെയ്യാൻ. ഞാൻ ഇവന്റെ ലെവൽ കൂട്ടിക്കൊണ്ടിരിക്കുക, ഇപ്പൊ 52 ആയിട്ടുള്ളൂ ലെവൽ പതുക്കെ കൂടുതൽ. പിന്നെ ഇവന്റെ കൂടി ലെവൽ കിട്ടണെങ്കിൽ എന്തായാലും ടീം ചെയ്യും. ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി സംഭവം കേട്ടോ, അത്യാവശ്യം നല്ല സ്പീഡുണ്ട്, റൊട്ടേഷൻ ഒക്കെ അടിപൊളിയാണോ, എങ്ങനെ വേണേലും റൊട്ടേറ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ ഗൈസ് ഇവിടെ ആയിരിക്കും നമ്മളുടെ ഫ്യൂച്ചർ ലോകം. ഇവിടേക്ക് നമുക്ക് ഡ്രാഗൺസ് ആൻഡ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ മറ്റേ മാപ്പിൽ നിന്ന്, അവരൊക്കെ കൊണ്ടുവരും. ഇപ്പൊ ഈ ഒരു ബേസ് വലിയൊരു ബേസ് ആയിരിക്കും കേട്ടോ, ഇനി നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഓരോന്നായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ, ഇത് ഞാൻ അപ്ഡേഷൻസ് നിങ്ങൾ പറഞ്ഞ പോലെ അല്ല, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ബിൽഡ് ചെയ്യണത് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പക്ഷെ അത് ബോറുണ്ടാവും. അല്ലെങ്കിൽ അതിങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ കാണിച്ച് കാണിച്ച് പോവുകയാണെങ്കിൽ ഓരോ സെക്ഷനായിട്ട് ഓരോ വീഡിയോയിലും അതിൻ്റെ ഓരോ അപ്ഡേഷൻസ് ഞാനിടാം. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയുള്ള വീഡിയോ ഉണ്ടായില്ലേ, ബേസ് ഉണ്ടായില്ലേ, അത് ചോദിച്ചിട്ടുണ്ടായില്ലേ കുറേ ആൾക്കാർ. അവിടെ ഭയങ്കര അറ്റാക്കാണ്, വിസു രക്ഷയുണ്ടായില്ല. അപ്പോൾ അത് കാരണം നമുക്ക് അവിടെ നിന്ന് എല്ലാവരും എടുത്തിട്ട് നമ്മൾ ഇവിടത്തേക്ക് തന്നെ വന്നു. ഈ ഒരു ബേസ് അടിപൊളിയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്, ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാരെ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ, പേര് കുറേ ആൾക്കാരുടെ പേര് നമ്മൾ പറയാൻ പറഞ്ഞിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേരും കൂടി ഒന്ന് പറഞ്ഞേക്കാം. നിയ, അക്കു, സാദിൻ, ഷെഹീൻ, കുട്ടു, അച്യുതൻ, അർജുൻ, അഞ്ജോ, ഡെവിൻ, ടെക്നോ, സഞ്ജയ്, ആദിദേവ്, അമൻ, ആരോമൽ, ശരൺ, നുമാൻ, അക്സൽ, കാർത്തിക്, മഹേശ്വര്, ആരോമൽ, ഷെഫീഖ്, അല്ലസീം, അസീഫ്, ആസിഫ്, നിഖിൽ, മുസ്താഖ്, നിഹാദ്, വൈഷ്ണവ്, ഖയാസ്, അനന്തപത്മനാഭൻ, എല്ലാം കിടു പേരുകളൊക്കെ ആട്ടാ, നിങ്ങൾ രക്ഷയില്ലാത്ത പേരുകളൊക്കെയാണ്. ആരുടെയൊക്കെ ചോദിച്ചത് ക്ലാസ്സിൽ അറ്റൻഡൻസ് വിളിക്കുന്ന പോലെയാണ്, പക്ഷെ കുഴപ്പമില്ല ഗൈസ്, നിങ്ങൾ നെയിംസാ അല്ലെങ്കിൽ ഡിനോൻ്റെ നെയിംസൊക്കെ കിട്ടോ, ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ചാറ്റ് നമുക്ക് കിട്ടില്ല, ചാറ്റിൻ്റെ ഓർഡറൊക്കെ മാറി വേറെ ലെവലിലേക്കൊക്കെ പോകും. അപ്പോൾ ചിലത് മിസ്സാവാറുണ്ട്, ഞാൻ മാക്സിമം എഴുതി എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് എങ്ങനെയെങ്കിലും ചാറ്റിലൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇട്ടേക്കാം. ഇട്ട പേരിടണ്ട, നിങ്ങൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിനോ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ജുറാസിക് പാർക്കിലേക്ക് പോകണം, അത് അവിടെ ബേസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, ജുറാസിക് പാർക്ക് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടേക്ക് പോകണം എന്നുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ ഉള്ളവരൊക്കെ ഫൈറ്റിനുള്ള ആൾക്കാരായിരിക്കും കേട്ടോ, അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഇടിക്കുള്ളവരാ, വാറിന് പോണ ആൾക്കാരായിരിക്കും ഇവിടെ ഉള്ളവർ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഡിനോ വടിയാവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ജീവിക്കും. ജുറാസിക് പാർക്ക് സേഫ് സോണാ, അവിടെ നിന്ന് ആരും അടിക്കൊന്നും പോകില്ല, അവരെല്ലാവരും അവിടെ ആഘോഷമായിട്ട് ജീവിച്ചു ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സ്ഥലമായിരിക്കും. അപ്പോൾ ഗൈസ് ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ ഇടയ്ക്കൊന്ന് ഡിലേ ആയി, നമ്മൾ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കണം, അതിൻ്റെ ഒരു ഡിലേ വന്നേക്കണതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ വരും. അയിലിൻ്റെ പുതിയ മാപ്പ് വന്നിട്ടുണ്ട്, അതിടാ ഗൈസ്, എല്ലാ സംഭവങ്ങളും സെറ്റാക്കാം കേട്ടോ. അപ്പോൾ പിന്നെ കാണാം ഗൈസ്, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എല്ലാം ചെയ്യുക.